Hi friends, Bismika Chalota, Ellavarkkum Swagatham. Innu njan vannittullathu thadiyum vayarum okke kurayanum aagrahikkunnavarkku try cheyan pettiya oru item aayittana innu njan vannittullathu. Appo idu namukku enganeyana thayaarakkunnathu nokkam. Appo njan idevale oru saucepan vechittundu. Idilekku da oru cup vellamaanu 250 ml inde cupile oru cup vellam. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മളിത് ഉണ്ടാക്കി കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗ്ലാസ്സിൽ അളവെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് എടുക്കുമ്പോൾ 250 ml കപ്പിൽ ഒരു കപ്പ് എടുക്കുമ്പോൾ ഞാൻ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കറക്റ്റ് അളവാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നല്ല ജീരകമാണ്, അതായത് എന്താ പറയുക ചെറിയ ജീരകം എന്നൊക്കെ പറയില്ലേ, അത് ഒരു ടീസ്പൂൺ എടുക്കുക കേട്ടോ. ഒരു ഗ്ലാസ്സിന് ഒരു ടീസ്പൂൺ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ടിത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്തോ. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് അടച്ചിട്ട് ഒരു 15 സെക്കൻഡ് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ ഒരു 15 സെക്കൻഡ് ഇത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇതിൻ്റെ ആ ജീരകത്തിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിയേക്കുക. തണുക്കുക എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് തണുത്ത് പോകേണ്ട, ചെറിയൊരു ചൂട്, ആ ഒരു ചെറിയൊരു ചൂട് വേണം. ആ ചൂടോടുകൂടിയാണ് നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ജീരക വെള്ളം കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ചെറിയ ചൂടുള്ളൂ, കൈകൊണ്ട് തൊടാവുന്ന ചൂട്, അത്രയും ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ കുടിക്കുന്നത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനാണ് സ്ഥിരമായിട്ട് കുടിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് എന്നുള്ളത് ഇതിന് കറക്റ്റ് പാകാവും. പിന്നെ കുറച്ച് തിളക്കുമ്പോൾ എന്തായാലും വെള്ളമല്ലേ കുറച്ച് വറ്റി പോകുമല്ലോ. അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തത് നമുക്കിതാ ഈ ഒരു ഗ്ലാസ്സിന് ഇത്രയുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ് വെള്ളം ജീരകമുള്ള എടുക്കുമ്പോൾ നമ്മൾ പകുതി നാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഒരു നാരങ്ങ ഫുള്ളായിട്ട് ചേർക്കണ്ട കേട്ടോ, പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് നീക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇത് നമ്മൾ 15 ദിവസം കറക്റ്റായിട്ട് നിങ്ങൾ വെറും വയറ്റിൽ രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ വയറും കുറയും, അതേപോലെ തന്നെ നമ്മുടെ തടിയും ഒരുപാട് കുറയും. അപ്പോൾ ഇത് കഴിക്കുന്നതോടൊപ്പം തന്നെ പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒരുപാട് ചായ കുടിക്കുന്നവരാണെങ്കിൽ ഒരുപാട് ചായ കുടിക്കരുത്. അതുപോലെ തന്നെ രാത്രി ചോറ് കഴിക്കുന്നതും ഒഴിവാക്കുക. അതിന് പകരം അല്ല ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ വയറ് കുറയണമെന്ന് ആഗ്രഹിക്കുന്നവരും തടി കുറയണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ ഒരു 2 കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനൊരു പകുതി നാരങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് തേനും ഉപയോഗിക്കാം കേട്ടോ. എന്താ 1/2 ടേബിൾ സ്പൂൺ തേനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ടേബിൾ സ്പൂണും ഇതൊന്നും കയ്യിലില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏത് സ്പൂണാണോ ഒരു വലിയ സ്പൂണിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ തേനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ തേനിങ്ങനെ അടിയിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല തേനാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് അലിഞ്ഞു പോകില്ല, സ്പ്രെഡ് ആകില്ല, അത് ആ വെള്ളത്തിൻ്റെ താഴത്ത് അവിടെ കിടക്കും. അപ്പോൾ അതാണ് നമ്മൾ തേൻ നല്ലതാണെന്ന് അറിയാനും സാധിക്കുന്നത്. അപ്പോൾ അതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ജീരകവും തേനും നാരങ്ങനീരും കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മുടെ വയറും തടിയുമൊക്കെ നമുക്ക് ഒരുപാട് പൈസയൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് ഫലം ലഭിക്കാതിരിക്കില്ല, ലഭിക്കും. അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് കുടിക്കുന്നതാണ്. അപ്പോൾ എനിക്കിതിന് ഫലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി, ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.